കേട്ടിട്ട് പോവല്ലേ അമ്മ? ഇല്ല മോളെ, ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന അമ്മ ശ്വാസം മുട്ടി മരിച്ചു പോവും. അമ്മ പോട്ടെ. അതിൽ തിന്നാൻ ഒന്നുമില്ല മക്കളെ, മുത്തശ്ശിയുടെ തുണികളാ. മക്കൾക്ക് സുഖമാണോ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. മുത്തശ്ശി വാ. വാ മുത്തശ്ശി, വാ. എന്താ അമ്മേ ബാഗൊക്കെ ആയിട്ട്? എത്രയോ കാലമായി എന്റെ മൂത്ത മോന്റെ കൂടെ ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്ന് ആശിക്കുന്നു. ദൈവം ഇപ്പോഴായി എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നത്. അല്ല, അതല്ല കാരണം. എന്തു പറ്റിയമ്മേ പറയേ. ആദ്യം എനിക്കിത്തിരി വെള്ളം താ മോളെ, എന്നിട്ട് പറയാം. അമ്മ വരൂ. മക്കളെ, മുത്തശ്ശിയുടെ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക്. അമ്മ ഇങ്ങനെ ഒന്നും പറയാതിരുന്നു കരഞ്ഞാലോ? പറയൂ അമ്മേ, എന്താ ഉണ്ടായത്? പ്രസാദമായിട്ട് എന്തെങ്കിലും? അവന്റെ കാര്യമെല്ലാം നീ ബാലേട്ടനോട് പറഞ്ഞിരുന്നല്ലോ. ബാലേട്ടൻ അതേപ്പറ്റി ഞങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോഴാ പ്രസാദിന്റെ വരവ്. എന്താ ദേഷ്യത്തിന് കാരണമെന്ന് അറിഞ്ഞില്ല. കാര്യം ചോദിക്കാൻ ചെന്ന ബാലേട്ടനുമായി അവൻ വർത്തമാനം പറഞ്ഞു തെറ്റി. ഒരു തരം ഭ്രാന്ത് പോലെയായിരുന്നു പ്രസാദന്. സ്വന്തം അമ്മാവനാണെന്നത് കൂടി ഓർക്കാതെയായിരുന്നു അവന്റെ വർത്തമാനം. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു മോളെ. ഒടുവിൽ ബാലേട്ടനോട് അവനിറങ്ങി പോവാൻ പറഞ്ഞു. ബാലമാമയോട്? ഇവന് ഇവന് ഇതെന്തു പറ്റിയമ്മേ? എനിക്കറിയില്ല. ബാലേട്ടൻ ഇറങ്ങിയതിന് പുറകെ ഞാനും ഇറങ്ങി. രമേശ, എന്റെ ഏട്ടന് നിൽക്കാൻ അവകാശം ഇല്ലാത്തടത്ത് ഞാൻ എങ്ങനെ നിൽക്കും? എനിക്ക് പറ്റില്ല. എന്നാലും അവൻ ബാലേട്ടനെ പഠിക്ക് പുറത്താക്കിയില്ലേ മോള്? അവനെ തോളിക്കൊണ്ട് നടന്നിട്ടുള്ള മനുഷ്യന സ്നേഹം വാരി കോരി കൊടുത്തിട്ടേ ഉള്ളു രണ്ടാൾക്കും. എന്നിട്ട് ആ മനുഷ്യനോട് എന്തുമാത്രം വേദനിച്ചു കാണും ആ മനസ്സ്. അവന്റെ വെളിവ് കെട്ടിരിക്കും അമ്മേ. കുറെ കഴിയുമ്പോ ജീവിതത്തിൽ ഇന്നോളം പഠിക്കാത്ത പാഠങ്ങൾ അവൻ പഠിക്കും. അന്നേ ബോധം വീഴും, അന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യും. അമ്മ സങ്കടപ്പെടാതെ. സുമിത്ര, ഇനി അവിടെ തനിച്ചാണല്ലോ എന്നുള്ളൊരു വിഷമമുള്ളൂ. എനിക്കും വിഷമമുണ്ട്, പക്ഷെ
ഇനി വയ്യ മോളെ, അവന്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും വയ്യ. ഛേ, ഞാനാ ബാലമാമയെ പ്രസാദിന്റെ അടുത്തേക്ക് തള്ളിവിട്ടത്. ആരുടെ മുമ്പിൽ ഗർജിച്ചാലും ബാലമാമയുടെ മുമ്പിൽ അതുണ്ടാവില്ല എന്ന് കരുതി. ആ ധാരണ തെറ്റിപ്പോയി. ഇങ്ങനെ സ്നേഹിക്കുന്നവരെ എല്ലാം വേദനിപ്പിച്ച ഒടുവിൽ ദൈവം ഇവരെ എന്ത് ശിക്ഷയാണോ വെച്ചിരിക്കുന്നത്!